സുഹൃത്തുക്കളെ, ദിലീഫ് ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രകലയുടെ ഒരു അധ്യായമാണ് തുറക്കാൻ പോകുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്, ഒരു എസ്കേപ്പ് പൊറ്റക്കാട് ആർട്ട് ഗാലറി അല്ലേ, എസ്കേപ്പ് പൊറ്റക്കാട് കൾച്ചറൽ സെൻ്ററിൻ്റെ അകത്തളം, ചുമര് മുഴുവനായിട്ട് ഭിത്തിയിൽ മുഴുവനും മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ തീർത്ത കലാകാരന്മാരെ. കെ ആർ ബാബുവിനെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മ്യൂറൽ ആർട്ടിസ്റ്റാണ്. അതേപോലെ ഒരുപാട് പേര്, അശോകനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എത്ര 34 ആർട്ടിസ്റ്റുകൾ, 45 ആർട്ടിസ്റ്റുകൾ ചേർന്ന് മനോഹരമായിട്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, ഈ കഥ ചിത്രങ്ങളിലൂടെ, കാരണം അദ്ദേഹം വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ നമുക്ക് പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിച്ച അതേ അനുഭവം തന്നെ ചിത്രങ്ങളിലൂടെ ബാബു സാറും കൂട്ടരും ഒക്കെ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥ, ഈ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാവാൻ എന്താണ് കാരണമെന്ന് അവരോട് തന്നെ ചോദിക്കും. ഓരോരുത്തരോടും ആദ്യമായി കെ ആർ ബാബു നമ്മളോട് സംസാരിക്കും. ഹലോ. ഈ എസ് കെ പൊറ്റക്കാട് ഈ നോവൽ എഴുതിയിട്ട് ഏതാണ്ട് 50 കഴിഞ്ഞു. 50 പിന്നിട്ട് ഈ നോവൽ എഴുതിയിട്ട് തന്നെ 50 മുമ്പ് നടന്ന അതേ അന്നത്തെ ലാൻഡ്സ്കേപ്പ്, ആ ഒരു പ്രകൃതി, ഈ അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ വലിയൊരു നോവലാണ്, വലിയ പ്രകൃതിയായ നോവലാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് തറവാടുകളാണ്, ഒന്ന് എലഞ്ഞിപ്പോയിൽ തറവാടും ഒന്ന് അതിരാണിപ്പാടും. ഇത് രണ്ടാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എലഞ്ഞിപ്പോയിൽ തറവാടിൻ്റെ വിഷ്വൽ നമ്മൾ കാണുന്നത്, എലഞ്ഞിപ്പോയിൽ തറവാട് ഒരു പുല്ലുമേഞ്ഞ ഒരു ചെറിയ, വലിയ തറവാടല്ല, ചെറിയ ഒരു വീടാണ്. അതിൻ്റെ മുറ്റത്ത് ഒരു എലഞ്ഞിമരം, എലഞ്ഞിമരത്തിൽ എലഞ്ഞിപ്പൂക്കൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു എലഞ്ഞിമരം, അതോട് ചേർന്ന് പിന്നെ ഒരു തേങ്ങാക്കൂട്, തേങ്ങാക്കൂടിനോട് ചേർന്ന് ഒരു പശുവിൻ്റെ തൊഴുത്ത്, അത് കഴിഞ്ഞ് അങ്ങോട്ട് വയലുകൾ, എരണ്ട പക്ഷികൾ തുടങ്ങിയ ഒരു ഹരിതാപമായ, തീർത്തും ഹരിതാപമായ ഒരു ഗ്രാമമാണ് ഈ എലഞ്ഞിപ്പോയിൽ തറവാട്. എലഞ്ഞിപ്പോയിൽ തറവാടിൻ്റെ ഓരോ സൂക്ഷ്മപടങ്ങൾ, അന്നത്തെ ലാൻഡ്സ്കേപ്പ്, അതിലെ അന്ന് കൊണ്ട അന്നത്തെ നെൽകൃഷി, അന്നത്തെ കാലത്തുള്ള തേങ്ങാക്കൂട്, പശുക്കൾ എന്നിവയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഒരു 50 പിന്നിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കൊണ്ടുവരാനാണ്. പിന്നീട് അടുത്ത് ചെയ്തിരിക്കുന്നത് ഇത് അതിരാണിപ്പാടാണ്. അതിരാണിപ്പാടെന്ന് പറഞ്ഞാൽ തീർത്തും മണൽ പ്രദേശമായ ഒരു ഗ്രാമമാണ്. ഈ മണൽ പ്രദേശത്തായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ തന്നെ ആ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെയുള്ള ഒരു ഗ്രാമമാണ് ഈ അതിരാണിപ്പാടം. അതിൽ എസ് കെയുടെ ഒരു തറവാട് മാത്രം ഒരു വലിയ വീടായിട്ടുള്ളൂ. ഇങ്ങനെ രണ്ട് തറവാടുകളെ ആസ്പദമാക്കിയാണ് കൂടുതൽ ഈ ചിത്രം പോയിട്ടുള്ളത്. അവസാനത്തെ അധ്യായമാണ് അതിരാണിപ്പാടമേ വിട എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ, അതിലാണ് ആ ഇലവ് വർഷം, ഓളമരം എന്ന് പറയുന്നത്, അതിൻ്റെ ഓരോ വർഷവും വരുന്ന പക്ഷികൾ തേൻ കുടിക്കുന്നതും പക്ഷികൾ വന്നിരിക്കുന്നതും പൂക്കൾ വിരിയുന്നതുമായുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ അദ്ദേഹത്തിൽ പറഞ്ഞത്. അത് അതേപടിയാണ് ആ മരത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏകദേശം 100 സമയമെടുത്തിട്ട് 45 ചിത്രകാരന്മാരും ചിത്രകാരികളും ചേർന്നിട്ടാണ് ഈ ചിത്രം രചിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഏതാണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട് ഈ ചിത്രങ്ങൾ. ഇത് കൂടാതെ ഇതിൽ പില്ലറുകളും അതിൻ്റെ ബോർഡറുകളെല്ലാം ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിൻറ്റിങ് വരുന്ന വീരാളിപ്പട്ട് ഡിസൈനിൽ ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇതെല്ലാം കൈകൊണ്ട് ചെയ്തിരിക്കുന്നത്, അവിടെ ഇരുന്നിട്ട് ഇത് ചെയ്തിരിക്കുന്നതാണ്. കൂടുതലും പിന്നെ സ്ത്രീകളാണ് ഈ വീരാളിപ്പട്ടിൻ്റെ ഡിസൈനിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ പിന്നിലുള്ള ഈ കാടുകൾ, ഈ കാടിൽ, ഈ തറവാടിൻ്റെ പിന്നിലുള്ള കാട്ടിൽ പക്ഷികൾ, അണ്ണാൻ, വാമ്പ് തുടങ്ങിയ എല്ലാ സർവ്വചരാചരങ്ങളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പല അതിൻ്റെ ഈ പ്രകൃതിയെ വളരെ സൂക്ഷ്മമായിട്ടാണ് ചിത്രീകരിച്ച്, വളരെ മൈന്യൂട്ടായിട്ട് വളരെ സമയമെടുത്തിട്ട് ചെയ്ത ഒരു വർക്കാണിത്. അടുത്തതായി ഇതിൽ ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ മറ്റ് ആർട്ടിസ്റ്റുകൾ, ആദ്യമായിട്ട് അശോകനെ എന്തൊക്കെയാണ് വരച്ചത്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അശോകനെ കോഴിക്കോട് ജില്ലയിലെ മുക്കം നെല്ലിക്ക പന്നിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം പറയും അനുഭവങ്ങളെ എങ്ങനെയാണ്. ഇങ്ങനെ ഒരു ആശയം ഞങ്ങളോട് ഞങ്ങളുടെ സാറ് ബാബു സാറ് പറയുമ്പോൾ, ഞങ്ങൾക്ക് ചെറിയ ക്യാൻവാസിൽ വരച്ച് പരിചയമുള്ള ഞങ്ങൾക്ക് ഇത്രയും വലിയ ചുമരിലേക്ക് വരക്കുമ്പോൾ വലിയൊരു പ്രയാസം തോന്നിയിരുന്നു. കാരണം ഇത് വരയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കുക എന്നുള്ളൊരു പിന്നെ സംശയമുണ്ടായിരുന്നു.
അപ്പോൾ സ്കെച്ചുകളൊക്കെ പേപ്പറിലാക്കി തരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടായ്മ, ഈ 45 പേരടങ്ങുന്ന കൂട്ടായ്മ, ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ ബാബു സാറിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ ക്യാൻവാസിൽ വരയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തായിട്ടും ഞങ്ങൾ ഈ ഒരു വർക്ക് നടത്തിയിരുന്നത്. കാരണം രാവിലെ മുതൽ വന്നതിന് ശേഷം വൈകുന്നേരം വരെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് വളരെ സന്തോഷപൂർവ്വം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോയതെന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമാണ് ഈ ഒരു കാണുന്ന ചുമർചിത്രം ഇത്രയും ഭംഗിയാക്കാൻ ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ ഒരു സ്റ്റുഡൻ്റായിരുന്ന സെറീന സുധാകർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവരുടെ ഒരു പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചിത്രങ്ങൾ ചെയ്തത് എന്നുകൂടി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പറയാണ്. അടുത്ത് അരുൺ സംസാരിക്കും. എങ്ങനെയാണ് പറഞ്ഞാൽ അതെ, ഞാൻ ബാബു സാറിൻ്റെ കൂടെ മ്യൂറല് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ഇങ്ങനെ വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വിളിച്ചതാണ്. ഒരു ഹോളിഡേ മൂഡ് ആയിരുന്നു. എല്ലാവരും ചേച്ചിമാരും എല്ലാവരും കൂടി ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിക്കൽ എല്ലാ പരിപാടിയും കൂടി മൊത്തം ഒരു ട്രിപ്പ് മൂഡായിരുന്നു. രാവിലെ എല്ലാവരും താമസിക്കാറില്ല, രാവിലെ എല്ലാവരും വരും. വന്നതിന് ശേഷം പിന്നെ ഇവിടെ തന്നെ ഭക്ഷണവും എല്ലാവരും ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു 100 ദിവസം ഒരു കുടുംബം പോലെ ആയിരുന്നു എല്ലാവരും ഇവിടെ. അതുപോലെ ആഹാരം വീട്ടിൽ നിന്ന് സ്ത്രീകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സിനിമാ സെറ്റ് പോലെ. അതെ അതെ അതെ, വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ അതിൽ ഒരു നല്ല ഫ്രീഡമായിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് മുമ്പിൽ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇന്നത് ചെയ്യണം, ഒരു ഫോറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കലൊക്കെ അത് അവരെ ക്രിയേറ്റിവിറ്റിയാണ്. അവരാണ് അത് പിന്നെ പക്ഷിയെ വരയ്ക്കണോ അത് ഓരോരുത്തർ, ഞാനതിൽ ഇടപെടലില്ല. അത് ഇവരുടെ ഒരു ഫ്രീഡം അവർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിനുള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനായി കഴിയുന്നുണ്ട്. ഈ ഇപ്പോൾ ഒരു പക്ഷീനെ വരയ്ക്കുകയാണെങ്കിലും ഒരു ചെമ്പത്തിനെ വരയ്ക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ ഓരോരോ ഇൻഡിവിജ്വാലിറ്റി അതിൽ കാണാൻ കഴിയും. അതാണ് എൻ്റെ പ്രത്യേകത. ഇനി വർക്ക് ഒരു ജോലി ചെയ്യുന്ന പോലെ തോന്നില്ല, ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തൊരു സംഭവമാണ്. സമയം പോകുന്നത് പറയുന്നത് ഞാൻ ഇവിടെ കോഴിക്കോട് പാലാഴി ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തായിട്ട് പാലാഴി നടന്ന സമയം വായിച്ചിരുന്നു. നോവൽ അതിലേക്ക് വന്നത് അല്ലേ? കുറേശ്ശെ വായിച്ചിട്ടുണ്ട്. കഥ പറഞ്ഞ് പരസ്പരം നോവലിൽ പിന്നെ ഇതിലെല്ലാവരും പിന്നെ വായിച്ചു എല്ലാവരും അവരെ വർത്തി ഞാൻ ഒന്നിലേറെ വർത്തി വായിച്ചിട്ടുണ്ട്. വായിച്ചതിന് ശേഷം ഞങ്ങൾ രാവിലെ ചർച്ച ഇത് ചെയ്യും ഓരോരോ ഇത് ചെയ്യുമ്പോഴും അങ്ങനെ. ഇപ്പം ഇതിൽ ചെയ്യുന്ന പ്രധാന കാരണം ഒരു മരോ ഒരു ഇലയോ റിപ്പീറ്റേഷൻ ഇല്ല. അത് ചെയ്യാൻ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മരം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്ക് വരയ്ക്കില്ല, എല്ലാം വ്യത്യസ്തമായിട്ട് വരയ്ക്കുക. അപ്പോൾ അത് റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ, അതുപോലെ ഒരു പക്ഷീനെ വരച്ചാൽ അതിൻ്റെ റിപ്പീറ്റേഷൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് പറഞ്ഞല്ലോ, 40-50 വർഷം മുമ്പുള്ള ലാൻഡ്സ്കേപ്പാണ്. ഒരു ഇലക്ട്രിക് ലൈന് കടന്നു വരാതിരിക്കാൻ, ഒരു ടവറിൻ്റെ നേരത്തെ സൂചിപ്പ് പോലെ അങ്ങനെയുള്ള. അതുപോലെ പശുവിനെ വരയ്ക്കുകയാണെങ്കിൽ ഇന്നത്തെ സിന്ധി പശുക്കളോ അല്ലെ ആ രീതിയിലുള്ള പശുക്കളെ അല്ലാതെ അന്നത്തെ കാലത്തെ പശുക്കളെ ചെയ്യാൻ, അപ്പോൾ അന്നത്തെ കാലത്തെ പക്ഷികൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സ്റ്റഡി ചെയ്യാൻ അത് പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈ ഇലവു മരത്തിൻ്റെ കാര്യം അശോകനാണ് അത് നാട്ടിലുള്ള മരം പോയി നേരിട്ട് കണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് പിന്നെ അങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ അല്ല ചെയ്തത്. അപ്പോൾ പന്നിക്കൂട് കുറേ ഇങ്ങനത്തെ മരങ്ങളുണ്ട്. നമ്മൾ മുമ്പ് സീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നു, ഇങ്ങനെ മുള്ളു മരങ്ങളുണ്ട്. ഈ മരം ഇന്നിപ്പോ ഇല്ല, അത് നമുക്കത് പിന്നെ നേരിട്ട് പോയിട്ട് കാണാം. അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പുല്ല് മേഞ്ഞ വീടുകൾ, ഇതിൻ്റെ ചെയ്ത ഈ രീതി ഇപ്പം ഇല്ല. നമുക്ക് ഈ പുല്ലുകൊണ്ട് വീടുണ്ടാക്കേണ്ട രീതികളില്ല. അപ്പോൾ അതിന് കുറേ സ്റ്റഡി ചെയ്തു. പിന്നെ പഴയ തറവാടിൻ്റെ പിന്നെ ആ നോവലിലൊന്നും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കും തറവാടിലുണ്ടായ ഭസ്മക്കൊട്ട ഇതാൾ, അപ്പോൾ അന്നത്തെ ആളുകൾക്ക് വന്നിരിക്കാൻ പായയിട്ട് കൊടുക്കുക മതി. അപ്പോൾ പായ അതെ അതെ കിണ്ടി, അതുപോലെ പായയാണ് ഇട്ട് കൊടുക്കുക. അന്ന് സൂളും കസരുന്നില്ല, അപ്പോൾ അത് പായ ചുരുട്ടി വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ഓരോരോ സൂക്ഷ്മമായുള്ള കാര്യങ്ങൾ. അത് ഓരോരുത്തർ ഇപ്പോൾ ഈ 10-45 ആളുകളുടെ ഇടയിലുള്ള ഐഡിയകളാണ് വരുന്നത് ഇതിൻ്റെ അത്. അപ്പം എല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സാർ രണ്ടു പേർക്ക് ഞാൻ എൻ്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ ഞാനൊരു KCB ജീവനക്കാരനായിരുന്നു. അപ്പോൾ റിട്ടയർമെൻ്റ് ആയിട്ട് കോഴിക്കോട് ഇങ്ങനെ താമസത്തിന് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു മ്യൂറൽ ഒരു സംഗതി നടക്കുന്ന ഇതല്ല ക്ലാസ് എന്നുള്ള രീതിയിൽ അറിഞ്ഞു വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ കുറേ കലാകാരന്മാരും കലാകാരികളും ഇങ്ങനെ ഇത് ചെയ്യുന്നു. ഈ മാഷ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡെഡിക്കേഷനായിരുന്നു ഓരോരുത്തരും അവർ ചെയ്യുന്ന സംഗതി അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഞാനിവിടെ നോക്കുമ്പോൾ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്ന നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇരുന്ന് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം വരും. അത്രയും ഇതായിട്ട് ചെയ്തിരുന്നത് അപ്പം
ശരിക്കും ഞാനും ആ ഗ്രൂപ്പിൽ ആയി വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ അതിലൊരു ഭാഗവാക്കാക്കാൻ കഴിഞ്ഞു. രാവിലെ വരുമ്പം തന്നെ കുറേ പേര് ചെയ്യുക, അപ്പം അത് കഴിയുമ്പോഴേക്ക് കുറേ പേര് വരും, അപ്പോൾ ഒരു കാപ്പി ഇട്ട് കുടിച്ചു. അങ്ങനെ ഒരു ഫാമിലി ഒരു ഇതായിട്ടേ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊട്ട് ചെയ്യുന്ന കലാകാരന്മാരെല്ലാവരും അങ്ങനെയാണ്. എന്നാൽ കൂടി ഒരു ഗ്രൂപ്പായിരുന്നു, 45 പേരുടെ ഒരു ഗ്രൂപ്പെന്ന് പറയുമ്പം അത് ആലോചിക്കാതെ എങ്ങനെ നമ്മളത് ചെയ്തു എന്നുള്ളത്. പിന്നെ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് മാഷിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ശിക്ഷണം എല്ലാവർക്കും കിട്ടിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഓരോ സമയം ചെയ്യും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും അതിനൊരു പെർഫെക്ഷൻ വന്നിട്ടുള്ളൂ. ഇത്രയും വലിയൊരു ക്യാൻവാസ് എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചെയ്തു വന്നത് വളരെ ഇപ്രതല എന്നെ സംബന്ധിച്ചുള്ള ജീവിതത്തിലൊരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരും ആൾക്കാരെയും സംബന്ധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രത്യേകിച്ച് വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പേപ്പറിൽ ചെയ്യുന്ന പോലെയല്ല, ചുമരിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ തലം മാറി. എല്ലാവരും ഇരുന്ന് പേപ്പറിൽ വരയ്ക്കുന്ന പോലെ ചുമരിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസാണ് വലുത്, വലിയൊരു എക്സ്പീരിയൻസ്. അത് പുതിയ ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ് അതിലൊരു അനുഭവം. ഇതാ മനോജ് എന്ന് മനോജ് കാപ്പാട് സ്വദേശി, കാപ്പാട് സ്വദേശിയാണ്, ചിത്രം വരച്ച ആളാണ് മ്യൂറൽ പെയിന്റിംഗ്. നിങ്ങൾ നേരത്തെ മ്യൂറൽ പെയിന്റിംഗ് മേഖലയിലുണ്ടോ? അല്ലെ, ഞാൻ ഇത് ഞാൻ 2 വർഷമായിട്ടുള്ളൂ ഈ ക്ലാസ്സിനകത്ത് മാഷെ ഇവിടെ. അപ്പോൾ ഇത് വലിയൊരു അനുഭവം തന്നെയാണ്. എന്താ വെച്ചാൽ ഈ വലിയ ചരിത്ര സംഭവം ഈ ചുമർചിത്രമാക്കി മാറ്റുന്നതിൽ മഹാസാരങ്ങൾ പറഞ്ഞ സമയത്ത് അതിൽ പങ്കാളിയാകാനും ഇത് പോരാത്ത ഈ ചിത്രങ്ങൾ ഇങ്ങനെ ചെയ്ത് ഓരോ ദിവസവും ഞാൻ വീട്ടിലേക്ക് വന്നൊരു സങ്കടം. ഇതൊരു വലിയൊരു കൂട്ടായ്മ ആയിരുന്നു. ഈ വർക്ക് കഴിഞ്ഞിട്ട് ഒരു മാസം 2-3 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരെ എല്ലാവരും കരഞ്ഞും കൊണ്ടാണ് പോയത്. എന്നുവെച്ചാൽ അത്രയും വലിയൊരു അനുഭവമായിരുന്നു. വലിയ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം ഇവിടുന്ന് പാചകം ചെയ്യുക, അത് കഴിക്കുക. ബാബുസാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ കുട്ടികളോട്, ചെറിയ കുട്ടികളോട്, യു പി സ്കൂൾ കുട്ടികളോട് പെരുമാറുന്ന രീതിയിലാണ് ചെയ്യുക. അത്രയും ഒരു നല്ലൊരു അധ്യാപകനാണ്. അത്ര വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഇത് ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ കവി ആയിട്ടുള്ള കരുണാകരനെ ഈ മ്യൂറൽ പെയിൻറ്റിങ് ഗംഭീരമായിരുന്നു. അപ്പം മ്യൂറൽ പെയിൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാബു മാഷ് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനാണ്. അദ്ദേഹം ഇവിടുത്തെ എസ് കെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു അസറ്റാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഇത്. വാസ്തവത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു സ്നേഹക്കൂട്ടായ്മയായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഞങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കിടന്നും ഇരുന്നും വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഭക്ഷണം വെച്ചും ഒന്നിച്ച് ഞങ്ങളൊക്കെ ഒന്നിച്ച് കഴിക്കാറുണ്ട്. ഏറ്റവും വലിയ മനോഹരമായ ഒരു ദിവസമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ കരഞ്ഞു പോകും. അത്രയും എന്തുള്ളതെന്നില്ല, അത്രയും വലിയൊരു കൂട്ടായ്മയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇത്. വളരെ സന്തോഷമുണ്ട്. എസ് കെ പൊറ്റേക്കാട് സംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കിത് അഭിമാനപൂർവ്വം ഉള്ള ഒരു വെഞ്ചറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, നേതൃത്വം മാത്രമല്ല, ഈ കൂട്ടായ്മ മറ്റു പലർക്കും കണ്ടുപിടിക്കുക എന്ന ശരിക്കും പറഞ്ഞാൽ മാഷ ഒരു പാഠപുസ്തകമാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഇത് ഇത്രത്തോളം വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എൻഡിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റേ ഇവരെല്ലാം കുറേ പേര് ഇവിടെ മുകളിലേക്ക് വരുന്നുണ്ട്, ഇവർ ജോലിയായിട്ട് സംസാരിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതൊക്കെ ആണെങ്കിലും ശരി, ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു വർക്കാണെന്നുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഷാങ്കാർക്ക് വാസ്തവം പറഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമായി. കാരണം ഇവർ നാളെ മുതൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു വിട്ടുപിരിയലൊരു ഭയങ്കര സങ്കടമായി. എന്തായാലും ശരി, ഒരു ഭയങ്കര സംഭവമാണിത്. കാരണം ഇങ്ങനെ ഞങ്ങൾ എസ് കെ എല്ലിൽ ഞങ്ങൾ ആരും ഇങ്ങനെ ഇത്ര മനോഹരമായിട്ടത് ഇങ്ങനെ ചെയ്ത് തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് വിചാരിച്ച് ഒരു ഫ്രീ ആയിട്ട് ഇവർ ചെയ്യണം, അപ്പോൾ അതിനൊരു പരിമിതി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് പരിമിതി ഇല്ലാത്ത വല്ലാത്തൊരു ക്യാൻവാസിലായി ഇവർ ചെയ്തത് വളരെ ഇവിടെ വരുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കാണാൻ തന്നെ പലരും ഇവിടെ സന്ദർശകരായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം എല്ലാം ഞങ്ങൾ വരച്ചാലും ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചിട്ട് രാജേട്ടനാണ് നമ്മൾ ഓഫീസിലെ. അപ്പോൾ രാജേട്ടനാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഒരു എന്താ പറയുക സർവസും. രാജേട്ടനാണ് രണ്ട് വാക്ക് നമ്മൾ ബാബുമാഷ് ശിഷ്യഗണങ്ങളും കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. ഞാൻ ഒരു നിമിത്തം മാത്രമാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ഇത്രത്തോളം ഒരു ഗംഭീര വിജയമാവും എന്നുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷേ തുടങ്ങി ഓരോരോ ഘട്ടം കഴിയുമ്പോഴും അത് 10 മടങ്ങ് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട്
ആൺ പെൺ വ്യത്യാസമില്ലാതെ അതിലെല്ലാവരും ഭാഗവാക്കായി. അത് ഒരു കുടുംബം പോലെ ഞങ്ങളൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് ഈ വരയെ ഏറ്റെടുത്ത് അത് മനോഹരമാക്കി അവസാനിപ്പിച്ചത്. അതിൽ മാഷ ശിക്ഷകണങ്ങളോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. കാരണം അശോകൻ, അതുപോലെ അരുൺ, ശബരി, മനോജ്, വനിതകളായിട്ടുള്ള ഡോക്ടർ ധന്യ, അതുപോലെ അനേകം പേർ, ഒരാളെ മാത്രം പേരെടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല, ഇതിൽ പങ്കെടുത്ത 47 പേരെയും നമ്മൾ ഇതിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ട് മാഷ് എല്ലാ ദിവസവും ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര മനോഹരമായിട്ട് ഇത് ചെയ്തു തീർത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അത് നിങ്ങളെ, ഞങ്ങൾ എല്ലാ സമയത്തും അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഏതായാലും എസ്കേ പൊറ്റക്കാടിൻ്റെ കൃതികൾ ഒരിക്കലും മലയാളിക്ക് മറക്കാൻ പറ്റില്ല. ലോകത്തെ ഭൂഖണ്ഡങ്ങളെ തന്നെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, അല്ലെങ്കിൽ കോഴിക്കോടേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഗൂഗിളില്ലാത്ത കാലത്ത് പായ്ക്കപ്പലിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ച മഹാനായ പ്രതിഭ ഇന്നും നമ്മുടെ ചിന്തയിലും ചർച്ചയിലും സ്വപ്നങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ തന്നെ അതിനെ ദൃശ്യവൽക്കരിച്ച, ചിത്രവൽക്കരിച്ച ഇന്ത്യൻ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ചരിത്രത്തിൽ ഇത് വലിയ ഒരു അധ്യായം തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും സഹകരിച്ചവർക്ക് ഇതിന് ചുക്കാൻ പിടിച്ച കെ ആർ ബാബു. ഇത് സറീന സുധാകരൻ, ഇവർ ഇവിടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയാണെന്ന് പറയാൻ, അവർ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അവർ പെട്ടെന്ന് മരണമടഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഹസ്ബൻഡാണ് ഇതിന് വേണ്ട ചിലവുകളും ഇതിൻ്റെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത് സർ സുധാകരൻ സാറാണ്, അദ്ദേഹം പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം അവരാണ് ഈ ചിത്രങ്ങൾ മൊത്തം വരയ്ക്കാനുള്ള ചിലവ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഓക്കേ.